ഞാനൊരു 60 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ്. എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ എൻ്റെ രാഷ്ട്രീയ നയസമീപനം ഞാൻ എങ്ങനെ രൂപപ്പെടുത്തി എന്നതിൻ്റെ ഒരു ലഘു ചിത്രം നൽകുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എന്തുകൊണ്ട് ഞാനൊരു വൈരുദ്ധ്യാത്മക ഭൗതികവാദിയായി മാറി എന്നതുകൂടി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും വിശ്വസിക്കുന്നു. കാരണം എൻ്റെ നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഞാനൊക്കെ LP UP ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ക്ഷേത്രങ്ങളെല്ലാം കാട് മൂടപ്പെട്ട് കിടക്കുകയാണ്. അതിനു മുമ്പ് ആ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ അന്വേഷിച്ചപ്പോൾ വളരെ പ്രഭാവത്തോടുകൂടി തിളങ്ങി വിളങ്ങി നിന്നിരുന്ന അമ്പലങ്ങളായിരുന്നു. ഒരു ഘട്ടം വന്നപ്പോൾ അവയൊന്നും നോക്കാൻ ആളില്ലാതെ, തിരികത്തിക്കാൻ പോലും ആളില്ലാത്ത വിധത്തിൽ അവ കാട് മൂടപ്പെടുകയും ഒരു കുഞ്ഞു പോലും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ വിദ്യാഭ്യാസം നിർവഹിക്കുന്നത്. പിന്നീട് ഏറെ മുന്നോട്ട് പോയി, ജോലി, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു, പിന്നെ ജോലി കിട്ടി, പിന്നെ ജോലിയിൽ നിന്ന് ഇപ്പം പിരിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലാണ്. ഇപ്പം ഒരു 10-15 കൊല്ലമായിട്ട് ഈ ദൈവങ്ങളെല്ലാം ഉണർന്നെണീറ്റ് വന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊരു ഒരു ക്യാപ്ഷൻ നൽകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എൻ്റെയും ഒരു പക്ഷേ എൻ്റെ പ്രായത്തിലുള്ള നിങ്ങളുടെയും എല്ലാം പട്ടിണി എന്ന് തൊട്ടാണ് മാറാൻ തുടങ്ങിയത്. തീർച്ചയായും ഞാൻ പറയും, കേരളത്തിലെ ദൈവങ്ങൾ പട്ടിണി കിടക്കാൻ തുടങ്ങിയ കാലം തൊട്ടാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവരുടെ പട്ടിണി മാറാൻ തുടങ്ങിയത്. ക്ഷേത്രങ്ങൾ കാട് മൂടിക്കൊണ്ട് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ പോയിട്ടുള്ള കാലഘട്ടത്തിലാണ് സാധാരണക്കാരൻ്റെ വിശപ്പ് മാറാൻ ആവശ്യമായിട്ടുള്ള ഒരു പിടി മണ്ണ് അവന് ലഭിക്കുന്നത്. ആ മണ്ണിൽ അധ്വാനിച്ചുകൊണ്ട് അവൻ ജീവിച്ചു, അധ്വാനിച്ചു, പിന്നെ വിളവെടുത്തു. അങ്ങനെ അവൻ്റെ ദൈനംദിന ജീവിതത്തിലെ പട്ടിണി മാറി, അവൻ്റെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ പതിയെ പതിയെ ജീവിതം കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ള സാധാരണക്കാരൻ്റെ കയ്യിൽ 4 കാശ് മിച്ചം വെക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ദൈവങ്ങളെല്ലാം ഇപ്പോൾ ഉണർന്നു വന്നത്. 90-കളുടെ മധ്യഭാഗത്തോടു കൂടിയിട്ടാണ് കേരളത്തിൽ 1000-കണക്കിന് ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണത്തിലേക്ക് വന്നത്. സാധാരണക്കാരൻ്റെ പട്ടിണി മാറിയ മിച്ചം വെച്ച കാശ് അത് അമ്പല കമ്മിറ്റികൾക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് ദൈവങ്ങളുടെ പുനഃപ്രതിഷ്ഠയും അമ്പലങ്ങളുടെ ക്ഷേത്രങ്ങളുടെ ആഘോഷവും ഈ നാട്ടിലെമ്പാടും തന്നെ ഉയർന്നു വരാൻ തുടങ്ങിയത്. എൻ്റെ നാട്ടിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ കൃത്യമായും വ്യക്തമായും നിങ്ങളുടെ മുമ്പാകെ ഒരു വാദം എന്ന രൂപത്തിൽ പോലും വാദിച്ച് ജയിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വസ്തുതകൾ നിരത്തിക്കൊണ്ട് ഈ വസ്തുത തെളിയിക്കാൻ എനിക്ക് കഴിയും എന്ന് തൊട്ടാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവൻ്റെ പട്ടിണി മാറാൻ തുടങ്ങിയത്. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ദൈവങ്ങൾ പട്ടിണി കിടക്കാൻ എന്നു തുടങ്ങിയോ അന്ന് തൊട്ടാണ് പാവപ്പെട്ടവൻ്റെ പട്ടിണി മാറാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യം, ഒരു ദൈവീയ വിശ്വാസിയല്ല ഞാനെങ്കിൽ പോലും ഇതൊരു ദൈവനിന്ദയോ അല്ലെങ്കിൽ ക്ഷേത്രനിന്ദയോ ആയിക്കൊണ്ട് പരിഗണിക്കരുത്. എൻ്റെ നാട്ടിലെ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണവും അതിൻ്റെ മുൻചരിത്രവും പരിശോധിച്ചു കൊണ്ടാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ പ്രമുഖമായിട്ടൊരു ക്ഷേത്രമാണ് വട്ടോളി ദേവീ ക്ഷേത്രം. ആ വട്ടോളി ദേവീ ക്ഷേത്രത്തിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന പാട്ടുത്സവം അത് 960-ഓടുകൂടി നിന്നുപോയി. വീണ്ടും അത് 2000-ത്തിലാണ് പുനർജനിക്കുന്ന 2 ദിവസത്തെ പാട്ടുത്സവമായിക്കൊണ്ട്. അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉദാഹരിച്ചുകൊണ്ട് ഞാൻ ഈ മുന്നോട്ട് വെച്ച ആശയത്തെ വളരെ കൃത്യമായി തന്നെ നിങ്ങളുമായിട്ട് സംവദിക്കാൻ എനിക്ക് കഴിയും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, എൻ്റെ നാട്ടിൽ പല കുടുംബങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളൊഴികെ, അമ്പലങ്ങളൊഴികെ, കാവുകളൊഴികെ ബാക്കി എല്ലാ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും കാട് മൂടപ്പെടുകയായിരുന്നു. ഇവിടെ എൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മേച്ചേരി ശിവക്ഷേത്രമുണ്ട്. തൊട്ടടുത്ത് തന്നെ ഇന്ന് വളരെ കൂടുതൽ കേങ്കേങ്ങമായി പിന്നെ വരവാഘോഷടക്കം നടത്തുന്ന, 7 ദിവസം നിൽക്കുന്ന ഉത്സവം നടത്തുന്നതായിട്ടുള്ള ശ്രീ കുന്നത്ത് തൃക്കോവിലുണ്ട്. അവയുടെയൊക്കെ അനുഭവം ഞാൻ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് അവയൊക്കെ കാട് മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു. 60-കളുടെ മധ്യഭാവം, 70-കളിലുമെല്ലാം, 80-കളിലുമെല്ലാം അവയൊക്കെ കാട് മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു. 90-കളുടെ തുടക്കത്തോടു കൂടിയാണ് ചെറിയ ചെറിയ ചലനങ്ങൾ ആ ക്ഷേത്രങ്ങൾക്കുണ്ടായത്. ഇത് ഇവിടെ മാത്രം ഒതുങ്ങിയിരിക്കുന്ന പ്രശ്നമല്ല, ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും ഓരോ പ്രദേശങ്ങളിലും ഇങ്ങനെ ഡസൻ കണക്കിനുള്ള ക്ഷേത്രങ്ങൾ ഈ രൂപത്തിൽ അതപ്പതിച്ചു പോവുകയും പിന്നീട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന പുനഃപ്രതിഷ്ഠയോടുകൂടി കെങ്കേമാരായി വരുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പട്ടിണി മാറ്റാൻ ഒരു ദൈവങ്ങളുടെയും സഹായം കേരളത്തിലെ ഒരു ജനതയ്ക്കും കിട്ടിയിട്ടില്ല. മറിച്ച് ദൈവങ്ങൾ എപ്പോൾ നിഷേധിക്കപ്പെട്ടുവോ അപ്പോഴൊക്കെയാണ് കേരളത്തിലെ ജനങ്ങളുടെ പട്ടിണി മാറാൻ തുടങ്ങിയത് എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കട്ടെ.